എല്ലാ കൂട്ടുകാർക്കും സ്കോർപിയോ സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സ് ആരംഭിച്ചിരുന്നു അല്ലേ? ഫിസിക്സിലെ ദ്രവ്യവും ഊർജവും എന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ഫിസിക്സിൽ തന്നെ മറ്റൊരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്, പ്രകാശം എന്ന ഭാഗം. പരീക്ഷകൾക്ക് അനവധി ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് പ്രകാശം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രകാശത്തിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നതിന് മുമ്പ് പ്രകാശം ഒരു തരംഗമാണ് എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിൽ വയ്ക്കുന്നു. തരംഗമായതുകൊണ്ട് തന്നെ പ്രകാശം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് പ്രകാശം ഒരു തരംഗമാണ് എന്നതും പ്രകാശം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്നതും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? അല്ല, ശൃംഖല അറിയപ്പെടുന്ന പേരാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് ഒപ്റ്റിക്സ് എന്നത്. പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണ് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണ്. അതിലുപരി പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്, ട്രാൻസ്വേഴ്സ് വേവ്. തരംഗങ്ങളെ നമ്മൾ രണ്ടായി തിരിക്കുന്നു, അനുപ്രസ്ഥവും അനുദൈർഘ്യവും. അതിൽ പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശബ്ദം. അപ്പോൾ രണ്ടു തരം തരംഗങ്ങൾ, അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും. ഇതിൽ പ്രകാശം അനുപ്രസ്ഥ തരംഗവും ശബ്ദം അനുദൈർഘ്യ തരംഗവുമാണ്. ഇനി പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗത എത്രയാണ്? 3×10⁸ m/s. 3×10⁸ m/s ആണ് പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗത. നമ്മൾ മിക്കപ്പോഴും സാധാരണയായി m/s പ്രകാശത്തിൻ്റെ വേഗത പറയുന്നത്. ഇനി ഇതിലെ km/s ആക്കിയാൽ 10⁸ എന്നത് 10⁵ എന്നായി മാറും. 10⁸ എന്നത് 10⁵ ആയി മാറും. പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല, ഉണ്ടോ? ഇല്ല, പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല. ഇനി ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യമാണ് 400 മുതൽ 700 നാനോമീറ്റർ വരെ. 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ ലിമിറ്റ്. ഇനി ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞതാണ് വയലറ്റിന്. ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറമാണ് വയലറ്റ്. തരംഗ ദൈർഘ്യം കൂടിയ നിറമാണ് റെഡ്, ചുവപ്പ്. അപ്പോൾ തരംഗ ദൈർഘ്യം വേവ് ലെങ്ത്തിനെ നമ്മൾ ഫ്രീക്വൻസിയുമായി കമ്പയർ ചെയ്താൽ വേവ് ലെങ്ത് കുറവുള്ള പ്രകാശത്തിന് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അതായത് തരംഗ ദൈർഘ്യം കുറഞ്ഞ വയലറ്റിന് ഫ്രീക്വൻസി കൂടുതലും തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പിന് ഫ്രീക്വൻസി കുറവുമായിരിക്കും. അതായത് വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഈ നമ്മൾ പ്രകാശത്തിന് സഞ്ചരിക്കുവാൻ മാധ്യമം ആവശ്യമില്ല എന്ന് പറഞ്ഞു. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? ശൂന്യത. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടിയ മാധ്യമമാണ് ശൂന്യത. ഏറ്റവും കുറഞ്ഞത് വജ്രവും. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടിയ മാധ്യമം ശൂന്യതയും ഏറ്റവും കുറഞ്ഞ മാധ്യമവും വജ്രവുമാണ്. എന്നാൽ പ്രകാശ സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് വജ്രത്തിലും ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് ശൂന്യതയിലുമാണ്. എന്തുകൊണ്ടായിരിക്കാം? ലോകത്തിലെ ഏറ്റവും കട്ടിയുള്ള വസ്തുവാണ് വജ്രം. ഇനി ഒരു കാര്യം കൂടി പറയാം. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കും? സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശമല്ല 500 സെക്കൻഡ് എടുക്കുന്നു. അതല്ലെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡും. നമ്മൾ സൂര്യനെ പറഞ്ഞു, ചന്ദ്രന്റെ കാര്യത്തിലോ ഏകദേശം 1.3 സെക്കൻഡ്. നമ്മൾ പല ചോദ്യ പേപ്പറിലും കണ്ട ഒരു ചോദ്യമാണിതല്ലേ. അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധ വേണം. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ 500 സെക്കൻഡ് അല്ല, 8 മിനിറ്റ് 20 സെക്കൻഡും. അതല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്നാകുമ്പോൾ 1.3 സെക്കൻഡും. നമ്മൾ കുറച്ചു മുൻപ് പ്രകാശത്തിൻ്റെ വെലോസിറ്റി, വേഗത പറഞ്ഞു. 3×10⁸. ചിന്തിക്കാൻ കഴിയാത്ത വേഗത. അതിലേക്കാൾ വേഗതയേറിയ കണത്തെക്കുറിച്ച് ചിന്തിച്ചാലോ?
സാങ്കല്പികം മാത്രം അല്ലേ? അല്ല, പ്രകാശത്തേക്കാൾ വേഗതയേറിയ കണമുണ്ട്, അതാണ് ടാക്കിയോൺസ്. പ്രകാശത്തേക്കാൾ വേഗതയേറിയ കണമാണ് ടാക്കിയോൺസ്. ഇനി ടാക്കിയോൺസ് കണ്ടുപിടിച്ചത് ആരാണ്? ECG സുദർശൻ, മലയാളിയാണ്. ECG സുദർശനാണ് ടാക്കിയോൺസ് കണ്ടുപിടിച്ചത്. ഇനി പ്രകാശവർഷം എന്ന ഭാഗം. എന്താണ് പ്രകാശവർഷം? ആ വാക്കിൽ തന്നെയുണ്ട്, പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. അത് 9.462 kilometers per kilometer ആണ്. 9.462 × 10^12 kilometers. ഇനി എന്താണ് പാഴ്സക്? ഗാലക്സികൾ തമ്മിലുള്ള അകലം അളക്കുന്ന യൂണിറ്റാണ് പാഴ്സക്. ഗാലക്സികൾ തമ്മിലുള്ള അകലം അളക്കുന്ന യൂണിറ്റാണ് പാഴ്സക്. ഒരു പാഴ്സക് എന്നത് 3.26 light years ആണ്, പ്രകാശവർഷമാണ്. ഒരു പാഴ്സക് എന്നത് 3.26 light years ആണ്. അടുത്തൊരു ടേമാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഏകദേശം 15 crore kilometers വരും. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഏകദേശം 15 crore kilometers വരും. ഇനി ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം? വിബ്ജിയോർ അല്ലേ? വിബ്ജിയോർ ആണ് ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങൾ. ഈ ഘടകവർണ്ണങ്ങളെ നമ്മൾ രണ്ടായി തിരിക്കുന്നു, പ്രാഥമിക വർണ്ണങ്ങളെന്നും ദ്വിതീയ വർണ്ണങ്ങളെന്നും. അതിൽ എന്താണ് പ്രാഥമിക വർണ്ണങ്ങൾ? പച്ച, നീല, ചുവപ്പ് എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. എങ്കിൽ ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? മജന്ത, സയാൻ, സിയാൻ, മഞ്ഞ. മജന്ത, സയാൻ, മഞ്ഞ എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ, പ്രൈമറി ആൻഡ് സെക്കൻഡറി കളേഴ്സ്. ഇനി ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന നിറങ്ങളാണ് പ്രൈമറി, പച്ച, നീല, ചുവപ്പ് എന്നിവ. ഇനി ഈ പ്രാഥമിക വർണ്ണങ്ങൾ 3 എന്ന തത്വം ആവിഷ്കരിച്ച വ്യക്തിയാണ് തോമസ് യങ്. തോമസ് യങ് ആണ് പ്രാഥമിക വർണ്ണങ്ങൾ 3 എന്ന തത്വം ആവിഷ്കരിച്ചത്. ഇനി റെഡ്, ബ്ലൂ, ഗ്രീൻ ഇവ ചേർന്നാൽ, റെഡ്, ചുവപ്പ്, നീല, പച്ച ഇവ ചേർന്നാൽ ധവള പ്രകാശം, വെള്ള വെളിച്ചമുണ്ടാകുന്നു, വെള്ള നിറം ഉണ്ടാകുന്നു. ഇനി പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞയും, നീലയും ചുവപ്പും ചേർന്നാൽ പച്ചയും നീൻ സിയാനും ഉണ്ടാകുന്നു. പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞയും, നീലയും ചുവപ്പും ചേർന്നാൽ മജന്തയും, പച്ചയും നീലയും ചേർന്നാൽ സിയാൻ എന്ന നിറവും ഉണ്ടാകുന്നു. ഇനി കണ്ണിന് ഏറ്റവും സുഖകരമായ നിറമാണ് മഞ്ഞ. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറമാണ് മഞ്ഞ. ഇനി സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. അതുപോലെ തന്നെ അപകട സൂചനയുള്ള സിഗ്നലുകൾ ഉപയോഗിക്കുന്ന നിറവും ചുവപ്പാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പ്രകാശത്തിന്റെ ആദ്യ ഭാഗത്ത് ചർച്ച ചെയ്യുന്നതും. വരും ഭാഗങ്ങളിൽ പ്രകാശത്തിന്റെ ബാക്കി പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതായത് പല പ്രതിഭാസങ്ങളുണ്ട്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ടോട്ടൽ റിഫ്ലക്ഷൻ, ഡിഫ്രാക്ഷൻ തുടങ്ങിയ പ്രതിഭാസങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. പ്രകാശം എന്ന ഭാഗത്തിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.